അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പല വീടുകളിലും പോയിട്ട് എനിക്കുണ്ടായ ഒരുപാട് അവസ്ഥകൾ അഥവാ പൈശാചികമായ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അങ്ങനെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ ധാരാളം ചികിത്സിക്കുകയും അവർക്ക് പരിഹാരം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് നാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് ഉണർത്താൻ പോകുന്നത്. ഇത് നാം തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ പിന്നീട് പൈശാചികമായ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസം കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നാം ഒരു പുരയിടം അഥവാ ഒരു പറമ്പ് വാങ്ങിയാൽ അല്ലെങ്കിൽ വാങ്ങുന്നതിൻ്റെ മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ആ പറമ്പിനെ സംബന്ധിച്ച് ഒരറിവ്. കാരണം നാം ഒരു പുര വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പറമ്പാണെങ്കിൽ അത് സംബന്ധിച്ച് അറിയുന്ന ആളുകളെ കൊണ്ടുപോയി അത് ഒന്ന് കാണിക്കുന്നത് വളരെ നല്ലതാണ്. ഞാനിത് പറയാൻ തന്നെ കാരണം, അങ്ങനെ പറമ്പ് വാങ്ങി പുര വെച്ച് താമസിക്കുന്ന പല വീടുകളിലും പോക്കുവരുത്ത് ഉള്ളതുകൊണ്ട് ആ വീടുകളിൽ വലിയ പ്രയാസം ഉള്ളതായി എനിക്ക് തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരം പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പരിപൂർണമായി നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പറമ്പിനെ സംബന്ധിച്ച് നാം പുര കയറ്റാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായി നോക്കേണ്ടത് നാം ആ പുര ഏതുവരെ നിർത്താൻ കഴിയുമെന്നും ഏതിലൂടെയാണ് പോക്കുവരുത്ത് ഉള്ളത് എന്നും വളരെ വ്യക്തമായി മനസ്സിലാകാതെ നാം കുറ്റടിക്കാരെ കൊണ്ട് വന്ന് കുറ്റിയടിക്കുകയും അങ്ങനെ ആ പുരയിൽ താമസിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ താമസിക്കുന്ന മാസത്തിൽ തന്നെ പല പ്രയാസങ്ങളും ഉണ്ടാകാറുണ്ട്. അതല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ 30 കൊല്ലം കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞിട്ടാകാം ഈ പ്രയാസങ്ങളൊക്കെ പുറത്തേക്ക് കാണാറുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് നാം വളരെ കഷ്ടപ്പെട്ട് കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് കൊണ്ട് സമ്പാദിച്ച് ആരുടെയും ഒരാഗ്രഹമാണ് ഒരു സ്വന്തമായി ഒരു പുര വേണം എന്നുള്ളത്. അങ്ങനെ പുര കയറ്റി അതിൽ താമസിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് പല പ്രയാസങ്ങളും, കുട്ടികൾക്ക് അസുഖം, അതുപോലെ വീട്ടുകാർക്ക് അസുഖം, പല രൂപത്തിലും പല പ്രയാസങ്ങളും കണ്ടുവരാറുണ്ട്. അങ്ങനെ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നാം പല ആളുകളെയും സമീപിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ പറയും അത്
അപ്പുറത്തെ ആളുകൾ ചെയ്തതാണ്. അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സംഗതികൾ പലയിടത്തും കണ്ടുവരുന്നു. എന്നാൽ വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് ആ ഇരിക്കുന്ന പറമ്പിലുള്ള പ്രശ്നങ്ങളാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിത് പറയാൻ കാരണം, എല്ലാവരെയും ഞാൻ ആക്ഷേപിക്കുകയല്ല, കാരണം ഞാനുമായി ബന്ധപ്പെട്ട് പല ആളുകളെയും ചികിത്സിച്ച് അവരിൽ നിന്ന് കിട്ടിയ അറിവുകളും ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ടും രോഗം മാറാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ എന്താണ് രോഗം പോലും എന്നും അറിയാതെ അവരുടെ ചെക്കപ്പുകളൊക്കെ നടത്തി എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ എന്ന രോഗട്ട മാറുന്നില്ല. അങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ വീട് സംബന്ധമായി ചില പ്രശ്നങ്ങളും ഉണ്ടാകാം. വീട് സംബന്ധമായി എന്ന് ഉദ്ദേശിക്കുന്നത് സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നാം ഒരു സ്ഥലം എടുക്കുന്ന സമയത്ത് ആദ്യമായി നോക്കേണ്ടത് ആ പറമ്പിനെ സംബന്ധിച്ചുള്ള ഒരു അറിവാണ്. ധാരാളം പുറ്റുകൾ ഉള്ളതായ ഒരു പറമ്പാണ് എങ്കിൽ അത്തരം പറമ്പുകൾ നാം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഒരാൾക്ക് പറമ്പെടുത്തു, പക്ഷേ മറ്റൊരു മാർഗങ്ങളൊന്നുമില്ല, എന്നാൽ ആ പറമ്പിൽ പെരകേറ്റുന്ന സമയത്ത് വളരെ വ്യക്തമായി ആലോചിച്ചുകൊണ്ട് അതിൻ്റെ ആളുകൾ നിർദ്ദേശിക്കുന്ന ആ പാകത്താണ് നാം പുര നിർമ്മിക്കേണ്ടത്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ പാലവള്ളി, ധാരാളം പാലവള്ളികൾ ഉള്ള പറമ്പിലും നാം പെരകേറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരം പറമ്പുകൾ പൈശാചികമായ ഉപദ്രവം കൂടിയ പറമ്പുകളായിട്ടാണ് പല മഹത്തുക്കളായ ആളുകളിൽ നിന്നും എനിക്ക് ലഭിച്ചതായ, ഗുരുമുഖേന ലഭിച്ചിട്ടുള്ള അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അവ പ്രധാനമായും പറമ്പുകളെ സംബന്ധിച്ച് നോക്കാനറിയുന്ന ആളുകളെ കൊണ്ടുപോയി ഇനി അവിടുത്തെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നാം പുര നിർമ്മിച്ച് താമസിച്ചാൽ ഒരുപാട് പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നാം വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഉണ്ടാക്കിയ, വളരെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയ ആ പറമ്പ്, ആകെ ഒരു പറമ്പ് മാത്രമേ ഉള്ളൂ, മറ്റൊരു വഴിയും ഇല്ലാത്ത അവസ്ഥകൾ ഉള്ളവരുണ്ടാകാം. അങ്ങനത്തെ ആളുകൾ പ്രത്യേകമായി ആ പറമ്പുകളിൽ ഉള്ളതായ ദോഷങ്ങൾ, പ്രയാസങ്ങൾ അത് മാറ്റിക്കൊണ്ട് അതിൽ പുര നിർമ്മിച്ചുകൊണ്ട് താമസിക്കുന്നത് കൊണ്ട് മറ്റുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഞാനത് പറയാൻ തന്നെ കാരണം, ഞാൻ പല വീടുകളിലും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എന്നെ വിളിച്ചുകൊണ്ട് പല മേഖലകളിലും പല നാടുകളിലും വിനീതനായ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചില വീടുകളിലൊക്കെ അഞ്ച് ഭാഗത്തു കൂടെയാണ് പോക്ക് വരുത്ത്, ചില വീടുകളുടെ 4 ഭാഗങ്ങളിലൂടെ, 3 ഭാഗങ്ങളിലൂടെ, അങ്ങനെ പിന്നെ ചില വീടുകളിൽ ഒരു ഭാഗത്തു കൂടെ, അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പോക്ക് വരുത്ത് മാറിപ്പോവാൻ പല മാർഗങ്ങളും ഞാൻ കുറേ മുമ്പ് ചെയ്ത വീഡിയോകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാ അള്ളാ പിന്നീട് ബാക്കി ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അത്തരം ദോഷങ്ങൾ മാറിക്കിട്ടാനുള്ള മാർഗങ്ങൾ ഇനിയും ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഒരു സ്ഥലം എടുക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഉത്തമമായ സ്ഥലം സമചതുരത്തിലായിട്ടുള്ള സ്ഥലമാണ്. സമചതുരത്തിലുള്ള സ്ഥലത്തിൽ താമസിക്കുന്നത് വളരെ നല്ലതാണ്. അത്തരം സ്ഥലങ്ങളിൽ വീട് കയറ്റി താമസിക്കുന്നത് വളരെ നല്ലതാണ്. അതേസമയത്ത് ചില ഭാഗങ്ങൾക്ക് ചില കോണുകളെ സംബന്ധിച്ച് കൂടുതൽ കോണുകളുള്ള സ്ഥലമാണെങ്കിൽ അതിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ചും ഞാൻ കുറേ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊന്ന്, ഒരു ഭൂമിയെ സംബന്ധിച്ച് ഒന്നാം സ്ഥാനമായിട്ടുള്ള ഭൂമിയെ അഥവാ കുന്നു പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ, അത്തരം ഭാഗങ്ങളിൽ സ്ഥലമുള്ളവരാണെങ്കിൽ, വീട് കയറ്റാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അഥവാ പടിഞ്ഞാറ് ഭാഗം ഉയർന്നതായ സ്ഥലവും കിഴക്ക് താന്നിട്ടും അതുപോലെ തെക്ക് ഭാഗം പൊന്തിയിട്ടും വടക്ക് ഭാഗം താന്നിട്ടും, അപ്പോൾ വടക്കും കിഴക്കും താന്നതായ സ്ഥലം, പടിഞ്ഞാറ് പൊന്തിയും കിഴക്ക് താന്നുമായിട്ടുള്ള സ്ഥലം, അത് പെരവെച്ച് കയറ്റിയാൽ ആ ഭൂമിക്ക് ഒരു പ്രത്യേക ബർക്കത്താണ് എന്നുള്ളതാണ്. അവർക്കൊക്കെ വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ഒരുപാട് സംഭവങ്ങൾ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ വളരെ ചുരുക്കിക്കൊണ്ട് നിങ്ങളോട് ഉണർത്തിയെന്ന് മാത്രം. അപ്പോൾ പ്രധാനമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു പേര കയറ്റുന്ന സമയത്ത്, വീട് കയറ്റുന്ന സമയത്ത് നിങ്ങൾ വളരെ ഗൗരവമായി ആ സ്ഥലത്തെ സംബന്ധിച്ച് അറിയുന്ന ആളുകളെ കൊണ്ടുപോയി കാണിച്ച് പേര കയറ്റുന്നത് കൊണ്ട് ഒരുപാട് അനർത്ഥങ്ങളിൽ നിന്ന്, ഒരുപാട് പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ, രക്ഷപ്പെടാൻ അതൊരു കാരണമായി തീരും. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഇനി ഒരു ദോഷമുള്ള സ്ഥലമാണെങ്കിൽ തന്നെ അതിൻ്റെ അടിത്തറ ഇടുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, തറട്ടിട്ട് കൊല്ലങ്ങളോളായി, അതൊന്നും ഇതുവരെ പൊക്കാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്നവരും ഉണ്ട്. അപ്പോൾ ഒക്കെ അവർക്കൊക്കെ അനുയോജ്യമായ ഒരു വീഡിയോ ഇൻഷാ അള്ളാ വൈകാതെ തന്നെ എനിക്ക് സമയം കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഇതുവരെയും സ്വന്തമായി ഒരു വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ഖൈറായ വീടുകൾ നൽകട്ടെ, അതിനുള്ള സമ്പത്ത് അള്ളാഹു അവർക്ക് നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.